അർജുൻ ശ്യാം ഗോപൻ. ജനങ്ങളുടെ അന്തിമ വിധി നീതിപൂർവമായിരിക്കും, അതിനേക്കാൾ വലിയ വിധിയില്ല എന്ന് പണ്ട് എബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടോപ്പ് 6 കണ്ടസ്റ്റന്റുകളിലേക്ക് ലാലേട്ടൻ ഇന്നലെ സേവ് ചെയ്ത ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് അർജുൻ. അർജുന്റെ ബിഗ് ബോസ് ജേണിയെ പറ്റി നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. അർജുൻ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 നൽകിയത് എന്നും നമുക്ക് സംസാരിക്കാം. അർജുൻ, അതെ, ഒരു ബുള്ളറ്റ് കൊണ്ട് മലയാളി ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിലേക്ക് കയറി വന്ന ഒരു വ്യക്തിയാണ്. ആദ്യ ആഴ്ചയിലെ തന്നെ അപ്രതീക്ഷിതമായ ഒരു ക്യാപ്റ്റൻസി ലഭിച്ച ആ ഒരു ക്യാപ്റ്റൻസി നേടിയ രീതി, അതായത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കളിക്കുന്നു, അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു, അതുപോലെ തന്നെ ആ ഒരു സത്യസന്ധതയ്ക്കുള്ള അനന്തര ഫലമായിട്ട് അർജുൻ ആ ഒരു ടാസ്കിൽ വിജയിക്കുകയാണ് ആ ഒരു ആദ്യത്തെ ആഴ്ചയിൽ നടന്നത്. ബിഗ് ബോസ് എങ്ങനെ കാണണം, ബിഗ് ബോസ് ബിഗ് ബോസിൽ ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ കളിച്ചാലേ അത് ഗെയിം ആവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർക്കിടയിൽ, അങ്ങനെ മാത്രമല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് അർജുന് കിട്ടുന്ന സ്വീകാര്യതയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ദ അൾട്ടിമേറ്റ് എന്റർടൈനർ ഓഫ് ദ ഷോ ഓഫ് ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്ന് പറയുകയാണെങ്കിൽ അത് അർജുനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. ബിക്കോസ് അത്രത്തോളം ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എന്റർടൈൻമെന്റ് സെക്ടറിലെ ബിഗ് ബോസിലെ പെർഫോമൻസ്. പല ഫാൻസ് ഓൺ കോൺടെസ്റ്റുകളിലും, അതായത് ഹോട്ട്സ്റ്റാർ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു ഹോട്ട്സ്റ്റാറിൽ നടത്തുന്ന ആ ഒരു ബിഗ് ബോസ് ഫാൻസ് ഓൺ കോൺടെസ്റ്റുകളിൽ പലപ്പോഴും അർജുന് കിട്ടുന്ന വോട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. അത് അർജുൻ എന്ന് പറയുന്ന എന്റർടൈനർ ആ ഒരു ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യുന്നത് കാണാൻ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവും കൂടിയാണ്. പലപ്പോഴും അർജുന് കൊടുക്കുന്ന ആ ഒരു ഇൻവിസിബിൾ ടാസ്ക് ആയാലും എന്റർടൈൻമെന്റ് അറ്റ് ഇറ്റ്സ് പീക്ക് എന്നാണ്. ഇപ്പോൾ അർജുന്റെ ആ ഒരു പരകായ പ്രവേശം എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നോറയായിട്ട് തകർത്താടുകയായിരുന്നു അർജുൻ. ഫുൾ ഓൺ ഫുൾ പവർ, അല്ലെങ്കിൽ ഫുൾ ഓൺ ഫുൾ കൗണ്ടർ എന്ന് പറയുന്ന രീതിയിലാണ് അർജുൻ അവിടെ പെർഫോം ചെയ്തത്. അർജുന് ഇത്രത്തോളം അഭിനയിക്കാനുള്ള കഴിവുണ്ടായിട്ടും തന്റെ പേഴ്സണാലിറ്റിയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും, ഒരു അണുവിട പോലും അദ്ദേഹം വ്യതിചലിക്കാതെ തന്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണോ അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ അവിടെ നിന്നത്. നോറയായിട്ടുള്ള പരകയായ പ്രവേശത്തിൽ തന്നെ അർജുൻ അടിക്കുന്ന കൗണ്ടറുകളും മറ്റും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ അർജുൻ ഓരോ കാര്യത്തിലും ഇടപെട്ട് ആ ഒരു പ്രശ്നം വഷളാക്കാനും അല്ലെങ്കിൽ അതിന് ചെയ്യാനൊക്കെ അർജുൻ അറിയാമായിരിക്കാം. പക്ഷേ അർജുൻ അതൊന്നും ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ചെയ്തിട്ടില്ല. വേണ്ടത് വേണ്ടടുത്ത് പറയുന്നത് പോലെ തന്നെ വേണ്ടാത്തത് അനവസരത്തിൽ പറയാതിരിക്കുകയും വേണം എന്ന് പറയുന്നത് പോലെയാണ് അർജുന്റെ കാര്യം. മോർണിംഗ് ടാസ്കുകളിലായാലും അതുപോലെ തന്നെ ജയിൽ നോമിനേഷൻ, ക്യാപ്റ്റൻസി നോമിനേഷൻ, ഇതിലൊക്കെ വ്യക്തമായ കാര്യങ്ങളും കാരണങ്ങളും അർജുൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അനവസരങ്ങളിൽ കിട്ടിയ വള്ളികളെല്ലാം കയറി പിടിക്കാൻ അർജുൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അവിടെ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ല. ബിഗ് ബോസ് പ്രേക്ഷകർ എങ്ങനെ ഗെയിം കാണണം എന്നാണ് ഇവിടെ പല റിവ്യൂവേഴ്സും പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതായത് ഇന്നത് ചെയ്താലാണ് ഗെയിം, ഇന്നത് ചെയ്താലാണ് ഗെയിം. അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു സർവൈവിംഗ് ഗെയിമാണ്. അതിൽ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ഗെയിം കളിക്കാം. ജനങ്ങളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസ് ഷോയുടെ അൾട്ടിമേറ്റ് ഗെയിം. അതിൽ ജനങ്ങൾ ഇങ്ങനെ കാണണം, ജനങ്ങൾ അങ്ങനെ കാണണം എന്ന് പറയുന്നതിനോട് എനിക്ക് തീർച്ചയായും യോജിപ്പില്ല. ജനങ്ങൾ ചിന്തിക്കും എങ്ങനെ കാണണം എന്നുള്ളൊരു കാര്യം. അതിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ജനങ്ങൾ കാണണം എന്ന് പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ഇനി അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജേണിയിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആഴ്ചയിലെ ആ ഒരു പവർ ടീമിനെ സെലക്ട് ചെയ്തതും അർജുൻ ആയിരുന്നു. പിന്നെ ഓരോ ടാസ്കുകളിലായാലും ജാൻമണിയൊക്കെ ആയിട്ട് അർജുൻ തകർത്താടിയതും നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ 6 കണ്ടതാണ്. ഒരു വ്യക്തി ആക്ടിങ്ങിൽ മാത്രമല്ല ഫിസിക്കൽ ടാസ്കുകളിലും അടിപൊളിയായി പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഫിസിക്കൽ ടാസ്കുകളിലായാലും അർജുന്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പൊ പല ടാസ്കുകൾ വരുമ്പോഴും അത് അർജുൻ വിജയിക്കും എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാൻ പല സമയങ്ങളിലും പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും അവിടെ വകവെക്കാതെ അൾട്ടിമേറ്റ്ലി ഒരു 100% കൊടുത്തത് തന്നെയാണ് അർജുൻ ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്നുള്ളത്. ഒരു ഗെയിം എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അർജുന് വ്യക്തമായ ഒരു ധാരണയുണ്ട്. പലപ്പോഴും പല ടാസ്കുകളിലും നമ്മൾ അത് കണ്ടിട്ടുള്ളതും കൂടിയാണ്. അൾട്ടിമേറ്റ്ലി പവർ റൂമിലായിരുന്ന സമയത്ത് അർജുൻ തന്നെ പറഞ്ഞുള്ളത് 3rd week അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പലപ്പോഴും അവിടുത്തെ മത്സരാർത്ഥികൾ പല അവസരങ്ങളിലും പരിക്ക് പറ്റുമ്പോഴും കാര്യങ്ങളിലൊക്കെ ആയാലും അർജുൻ എന്ന് പറയുന്ന ആ ഒരു പ്ലെയർ
മാനുഷിക പരിഗണന പലപ്പോഴും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരെ എടുത്തുകൊണ്ട് പോകുന്നതിലാണ് ഒരു ഒരു പേഴ്സണൽ ഗ്രഡ്ജോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു വ്യക്തി പലപ്പോഴും അതിന് ശ്രമിക്കുന്നത് നമ്മൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ജേണി ഒരു ഒരു സർവൈവൽ തന്നെയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. പ്രേക്ഷകർ എങ്ങനെ ഈ ഒരു ഗെയിമിനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അർജുനെ ഇവിടെ നിർത്താൻ ഒരു കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓരോ രീതിയിലായാലും ഇപ്പം അൾട്ടിമേറ്റ്ലി ആ നോറയെ ചെയ്ത ഒരു സംഭവം അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രാഫ് വളരെയധികം മേലോട്ട് ഉയർത്തിയായിട്ട് നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിൽ അതായത് യൂട്യൂബ് പോളുകളിലും കാര്യങ്ങളിലും ഒക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും മീൻസ് അതൊരു ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് എന്നുള്ളൊരു ഫാക്ടറിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. ഫിസിക്കൽ ടാസ്കുകളിലായാലും എല്ലാത്തിലും അർജുൻ നല്ല രീതിയിലൊരു പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പലപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു കോംബോ കാരണമാണ് അർജുൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു സൗഹൃദം അത് സത്യമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നിയതിന്റെ അനന്തര ഫലം കൂടിയാണ് ആ ഒരു അതായത് അവരുടെ ആ ഒരു വൈബിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത്. ഞാനായാലും ഇപ്പം അവരുടെ സംസാരങ്ങള് വീഡിയോ ആയിട്ട് ഇടുമ്പോൾ അതിനടിയിൽ വരുന്ന കമന്റുകളും അല്ലെങ്കിൽ ഈ ഒരു സംസാരം കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവ് ഘടകമാണ്. അതായത് ഈ നെഗറ്റീവ് പറയുമ്പോൾ നെഗറ്റീവ് കേൾക്കാൻ ആൾക്കാർക്ക് പലപ്പോഴും താല്പര്യക്കുറവായിരിക്കും. പക്ഷേ ഈ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് വേ തിങ്കിങ് നമുക്ക് കേൾക്കുമ്പോൾ പ്രേക്ഷകർ അത് രസിച്ചിരുന്നു. അതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ കണ്ടിട്ടുള്ളത്. അത് എവിടെയായാലും ഇപ്പം പോസിറ്റീവ് നമുക്കിപ്പം സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ നമുക്കൊരു ചിരി തരുന്ന കാര്യങ്ങളിലാണ് ആൾക്കാർ എപ്പോഴും ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുക. അത് ആരായാലും അതെ, നമ്മളിപ്പം ഇങ്ങനെ നെഗറ്റീവ് ഈ വഴക്ക് കാര്യങ്ങൾ അതൊക്കെ ഒരു കുറച്ചു നേരമൊക്കെ കുറച്ചൊരു രസമൊക്കെ തോന്നും. പക്ഷെ അത് കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര അരോചകവും കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ പോസിറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഇങ്ങനെയുള്ള സംസാരങ്ങളും കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. ആ ഒരു പോസിറ്റിവിറ്റി തരാൻ അർജുന് ഇതുവരെ സാധിച്ചു എന്നുള്ളതും പ്രേക്ഷകർക്കിടയിൽ അർജുന് ഭയങ്കര ഒരു സ്വീകാര്യത കിട്ടാൻ കാരണമാണ്. അർജുന് നോക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരുന്ന സമയത്ത് അതായത് ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും കാര്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിലും അർജുൻ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം ഒരു പോപ്പുലർ വ്യക്തിയൊന്നുമല്ല. പക്ഷേ ഇപ്പം അദ്ദേഹത്തിന്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും എന്നും ഇപ്പം ഈ ഒരു വീഡിയോയുടെ താഴെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബിക്കോസ് അത് അർജുന്റെ ആ ഒരു ബിഗ് ബോസിലെ പെർഫോമൻസ് കൊണ്ട് തന്നെ അദ്ദേഹം നേടിയെടുത്ത, അല്ലാതെ പുറത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രകടന മികവ് കൊണ്ടോ അല്ലെങ്കിൽ പുറത്ത് അദ്ദേഹം എന്താണ് എന്നുള്ളത് കൊണ്ടൊന്നുമല്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അർജുനെ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ അദ്ദേഹത്തിനെ കുറെ കാര്യങ്ങളിൽ ബേക്കോട്ട് വലിച്ചപ്പോൾ അതൊന്നും എവിടെയും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവൻ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു മൈഗ്രെയിൻ അദ്ദേഹത്തെ നല്ല രീതിയിൽ അലട്ടുന്നതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും അദ്ദേഹം അങ്ങനെ പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രേക്ഷക വിധി പ്രകാരം അങ്ങനെ ടോപ്പ് സിക്സിൽ എത്തിയ ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി. സോ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, എന്താണ് അദ്ദേഹത്തിൽ കണ്ട ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുള്ളടെ, ലോർഡ് ബൈറൺ പറഞ്ഞതുപോലെ ഒരു തുള്ളി മഷി ലക്ഷങ്ങളെ ചിന്തിപ്പിച്ചേക്കാം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ആ ഒരു തുള്ളി മഷി അർജുനാണെങ്കിൽ ഒരുപാട് പേരെ ചിന്തിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും. അതായത് എങ്ങനെ, അതായത് ഈ വഴക്ക് കാര്യങ്ങൾ മാത്രമല്ല എങ്ങനെ ഇത്ര കൂളായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ നമുക്ക് ടോപ്പ് സിക്സിലെത്തിയ ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയും ഇങ്ങനെ ഓരോ വീഡിയോ ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം പോലെ ഇരിക്കും അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ വിയോജിപ്പുള്ളവരെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്കും വിയോജിപ്പ് രേഖപ്പെടുത്താനും യോജിപ്പ് രേഖപ്പെടുത്താനും ഒക്കെയുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ കമന്റ് ബോക്സ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.